थैंक यू सर. इट्स ओके सर. चलिए शाम को. सर എന്താ ശ്യാം? അല്ല പ്രതി ആരാണെന്ന് സാർ പറഞ്ഞില്ല. ഏത് പ്രതി? അല്ല പോകുന്ന വഴിക്ക് അവനെ ഞാൻ കണ്ടാ പൊക്കാലോ സാർ. ഒരു പുതിയ പയ്യന് ചെയിൻ സ്നാച്ചിങ് ആണെന്നൊരു ഡൗട്ട് ഉണ്ട്. പുതിയ പയ്യനായതുകൊണ്ട് ശ്യാമിനെ അവൻ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. ശ്യാം വയ്ക്കോളൂ. ഓക്കെ സാർ. സാറിന്റെ കയ്യില് അവന്റെ ഫോട്ടോ ഒന്നും ഇല്ലല്ലോ അല്ലേ? ഇല്ലാന്ന് ഞാൻ പറഞ്ഞില്ലേ? എന്തൊരു ആത്മാർത്ഥത. തന്നോട് ഞാൻ പൊയ്ക്കോളാൻ പറഞ്ഞില്ലേ? ശരി സാർ. ഓക്കെ. മെനക്കെടുത്തം വേണ്ടി ഒരുത്ത. എന്തൊരു ശല്യം ഇവൻ. ഇനി അവളെ എവിടെ പോയി കണ്ടുപിടിക്കും? ചേട്ടാ. എന്താ മോളെ, എന്താ വേണ്ടത്? എനിക്ക് അച്ചുന്റെ വീടൊന്ന് കാണിച്ചു തരുവോ? അച്ചു? അതാരാ? എന്റെ കൂട്ടുകാരിയാ. എനിക്ക് അച്ചുനടുത്ത് പോവാനാ. അയ്യോ മോളെ, അങ്ങനെ പറഞ്ഞ എങ്ങനെയാ? ഈ നാട്ടിലെ എത്ര അച്ഛന്മാര് കാണും? അതില് മോളുടെ കൂട്ടുകാരി ഏതാണെന്ന് ഞാൻ എങ്ങനെ അറിയാനാ? രാജേഷ് അമ്മയുടെ വീട് അറിയാവോ? അവർക്കറിയാ എന്റെ അച്ഛൻ എവിടെയാണെന്ന്. എന്നെ ഒന്ന് കൊണ്ടുപോവാമോ ചേട്ടാ? ചേട്ടൊന്നും മിണ്ടാത്തത്, എന്നെ ഒന്ന് കൊണ്ടുപോയി വിടുവോ? അയ്യോ മോളെ, മോളെ ഈ പറഞ്ഞ ആരെയും എനിക്കറിയില്ല. അത് മാത്രമല്ല, പോയിട്ട് എനിക്ക് കുറച്ച് അത്യാവശ്യമുണ്ട്. മോള് വേറെ ആരോടെങ്കിലും ചോദിക്കും. ശരി മോളെ. ഞാനിനി എന്തേയും? അച്ചുവിനെയോ അങ്കിളിനെയോ സീതയച്ചോ ആരെങ്കിലും കണ്ടാ മതിയായിരുന്നു. ഇനി ഇവിടെ ഒന്ന് അയാൾ എന്നെ തിരക്കി ഒന്ന് പിടിച്ചോണ്ടു. വേഗം പോ. അവിടെ ഇരിക്കേ, ഇരിക്കേ. മോൾ ഇത്രയും നാൾ എവിടെയായിരുന്നു? മോളെ ഞാൻ എവിടെയൊക്കെ അന്വേഷിച്ചെന്നറിയാമോ? മോൾ എന്തിനാ ഇവിടെ വന്നിരിക്കുന്നേ? എന്റെ പൊന്നുമോള് വാ, കഴിക്കാനും കുടിക്കാനും ഒക്കെ വാങ്ങിച്ചേരാം. അതിനെന്താ അച്ഛൻ്റെ അടുത്ത് പോവാനല്ലോ? ഞാൻ കൊണ്ടുവിടാം. വാ നമുക്ക് അച്ഛൻ്റെ അടുത്ത് പോവാം. മോൾ ഇവിടെ നിന്നോണേ. അല്ലെങ്കി വേണ്ട, ഇവിടെ നിൽക്കണ്ട, അപ്പുറത്തോട്ട് ഞാൻ മാറിയിരിക്കാം. ഇവിടെ ഇരുന്ന് കഴിച്ചോ. കഴിച്ചോ കഴിച്ചോ. ഇയാൾ എന്നെ പിള്ളേരെ പിടുത്തക്കാർക്ക് വിൽക്കാൻ വേണ്ടിയിട്ടാ ആഹാരം വാങ്ങിച്ചു തരുന്നത്. എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. മോള് കഴിച്ചോ. അവിടെ ഇരുന്ന് മോള് കഴിച്ചോട്ടോ. ഞാനൊരു ഫോൺ ചെയ്യട്ടെ, അച്ഛൻ വീട്ടിലുണ്ടോന്ന് അറിയണ്ടേ. കഴിച്ചോ. അയ്യോ ദൈവമേ, അവള് പിന്നെയും പോയോ? ഇവിടെ നിക്കാൻ നിന്നോടല്ലേ പറഞ്ഞു. നിക്കടി അവിടെ. എടി നിക്കാൻ, എടി നിന്നോടെ പറഞ്ഞ അവിടെ നിക്കാൻ. എന്നെ ഇങ്ങനെ ഓടിക്കരുത്, നിക്കടി അവിടെ. എടി നിക്കടി അവിടെ, നിക്കേ, നിക്കടി അവിടെ. ഇങ്ങോട്ട് നീ എവിടെ ഓടി പോണ? എന്താ ചെയ്? ദേ നിന്നു, ഇനി വരാനാ. ഇതെന്റെ മോളാ, വീട്ടിൽ നിന്ന് വഴക്കിട്ട് വന്നതാ. ഞാൻ വിളിച്ചിട്ട് വരുന്നില്ല, പറഞ്ഞു കൊടുക്കടി. അയ്യോ പിന്നുമോള്, നീ എവിടെയായിരുന്നു ഇത്ര നാളും? നിന്നെ ഞങ്ങൾ എത്ര നാളായിട്ട് തേടി നടക്കായിരുന്നു അറിയോ? എന്നൊരു പോലീസുകാരൻ പിടിച്ചോണ്ടോയി, ഒരു സ്ഥലത്ത് താമസിപ്പിച്ചിരിക്കുകയായിരുന്നു. ആരുമില്ലാത്തവരെ താമസിപ്പിക്കുന്ന കൊറേ കുട്ടികളുള്ള സ്ഥലത്ത് ഇടയ്ക്ക് വന്ന അയാൾ എന്നെ വീട്ടിൽ കൊണ്ടേ അവിടുത്തെ ജോലി എല്ലാം ചെയ്യിക്കുകയായിരുന്നു.
എന്താ അയാളുടെ പേരെന്ന് മോൾക്കറിയോ? മഹേഷ്, മഹേഷ് ആണെന്ന് തോന്നുന്നു. ഡി എസ് പി മഹേഷോ? അത് തന്നെ. ഇന്ന് അയാൾ എന്നെ കൊണ്ടുപോകാൻ പോയപ്പോ ഞാൻ വണ്ടിയിൽ നിന്നിറങ്ങി ഓടി. അപ്പോഴേ അയാൾ എന്നെ പിടിച്ചത്. ആ പോലീസുകാർ എന്നെ തിരക്കി ഇപ്പൊ വരും. നമുക്ക് വേഗം പോവാം. വാ പോവാം. എന്തായാലും മിന്നുവിനെ കിട്ടിയല്ലോ. ബാക്കിയൊക്കെ നമുക്ക് കാറിലിരുന്ന് സംസാരിക്കാം. മിന്നു മോളെ പിടിച്ചു വെച്ചിട്ടാ ആ ഡി വൈ എസ് പി മഹേഷ് വീട്ടിലേക്ക് വന്നല്ലേ. അവനുള്ള പണി വേറെ വെച്ചിട്ടുണ്ട്. ബാജെ വന്നാ മോളെ. കല്യാണേട്ടനും അജയും പോയിട്ട് വിളിച്ചില്ലല്ലോ ചേച്ചി. മീനുവിനെ എങ്ങനെയെങ്കിലും കണ്ടെത്തണമെന്ന് പറഞ്ഞിട്ടല്ലേ പോയത്. മീനു എവിടാണെന്ന് വെച്ചാ നമ്മളോട് എന്ത് പറയും ഓർത്തിട്ടാവും വിളിക്കാത്തത്. സീതേച്ചി പറഞ്ഞു ശരിയാ. ഇനി മീനുവിനെയും കൂടി കിട്ടിയിരുന്നെങ്കിൽ സമാധാനമായെന്നെ. മീനുവിനെ കണ്ടെത്തിയില്ലെങ്കിൽ എന്റെ അറസ്റ്റ് ഏത് നിമിഷവും ഉണ്ടാവും. എന്താ ചേച്ചി പറയുന്നേ? അതിൽ ഞങ്ങൾ അനുവദിക്കുമെന്ന് ചേച്ചിക്ക് തോന്നുന്നുണ്ടോ? ആരെതിർത്തിട്ടും കാര്യമല്ല മോളെ. നിയമം നിയമത്തിന്റെ വഴിക്ക് തന്നെ നടക്കും. ചെയ്യാത്ത തെറ്റിന് ജയിലിൽ കിടക്കാനാവൂ എന്റെ വിധി. എന്താ രണ്ടാളും സീരിയസ് ആയ എന്തോ ചർച്ചയിലാണല്ലോ. ഏ അങ്ങനൊന്നുമില്ല അച്ഛാ, ഞങ്ങള് അജയുടെയും കല്യാണിന്റെയും കാര്യം സംസാരിക്കായിരുന്നു. പറഞ്ഞതുപോലെ അവരിതോടെ പോയി. മിന്നുവിനെ അന്വേഷിച്ചു പോയത് അച്ഛാ. മിന്നു? അതാരാ? ആശ്രമത്തിൽ നിന്നും സ്വാമിനിയും ഒരു കുട്ടിയെ വൈദ്യമാഷ്ട കയ്യിൽ ഏൽപ്പിച്ചിരുന്നു. ആ കുട്ടിയെ ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോയി. പക്ഷേ രാജേശ്വരിയമ്മ എന്നോടുള്ള വൈരാഗ്യത്തിന് മിന്നുവിനെ മാറ്റി. ഇപ്പൊ ഞാനാണ് സ്വത്തിന് വേണ്ടി മിന്നുവിനെ മാറ്റിയതെന്ന് പറഞ്ഞ് കേസ് കൊടുത്തിരിക്കുക. എന്തൊക്കെ ഇവിടെ നടക്കുന്നത്? അല്ല മോളെന്തിനാ ആ കുട്ടിയെ വീട്ടിലേക്ക് കൊണ്ടുപോയത്? അത് അച്ഛന് വേണ്ടിയാ സീതേച്ചി അങ്ങനെ ചെയ്തത്. അച്ചു? അച്ചു ജയദേവനങ്ങളുടെ മകളാ. ജയദേവൻ രാജേശ്വരിയുടെ? അതെ അച്ഛാ, അച്ഛൻ വിചാരിക്കുന്ന ആള് തന്നെയാ രാജേശ്വരി അമ്മയുടെ ആദ്യ ഭർത്താവ്. എന്റെ അജയുടെ അച്ഛൻ. ഈ കാര്യങ്ങളെല്ലാം അച്ഛൻ അറിയാമായിരുന്നോ? എനിക്കറിയാം മോളെ. എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാ ഞാൻ എന്റെ കല്യാണിനെ പോലെ തന്നെ അവനെ സ്നേഹിച്ചത്. ജന്മം കൊണ്ട് മാത്രമല്ലല്ലോ മകനാവുന്നത്. പക്ഷേ അജയ്ക്കിപ്പോഴും സത്യങ്ങളൊന്നും അറിയില്ല. സ്വന്തം അച്ഛൻ ആരെന്ന് പോലും അറിയാനാകാത്ത ധർമ്മസങ്കടത്തിലാ ആ പാവം. മോള് വിഷമിക്കാതെ. എല്ലാ കാലവും ഒരു കാര്യം രഹസ്യമാക്കി വെക്കാൻ സാധിക്കില്ല. ഇനി അധികം താമസിക്കാതെ തന്നെ നമുക്ക് അജയെ സത്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കാം. എന്താ പറ്റിയത്? അത് സീതേച്ചി ഞാൻ. മിന്നു നിനക്ക് അച്ഛന്റെ അടുത്ത് പോണം. പോണം? ആ എവിടെയുണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. പക്ഷേ ഇപ്പൊ തന്നെ പൊയ്ക്കോണം, എന്നാലേ കാണാൻ പറ്റൂ. മോളുടെ ഈ അവസ്ഥക്ക് കാരണം ആരെന്ന് അറിയാമോ? പിന്നെ സീതയാണ് എല്ലാത്തിനും കാരണം. അയാൾ എന്നെ ആരുമില്ലാത്ത കുട്ടികളെ നോക്കുന്ന ഒരു സ്ഥലത്താക്കി. അവിടെ തന്നെ ഇപ്പൊ വേറെ എങ്ങോട്ട് കൊണ്ടുപോവായിരുന്നു. അപ്പോഴാ ഞാൻ വണ്ടിയിൽ നിന്നിറങ്ങി ഓടിയത്. അപ്പൊ ആ പിച്ചക്കാരൻ പിന്നെ എന്നെ കൊണ്ടുപോകാൻ നോക്കി. ഭാഗ്യത്തിന് ഞാൻ അജയ്ച്ചന്റെ മുമ്പിലെത്തിയോണ്ട് രക്ഷപ്പെട്ടു. മിന്നുവിന്റെ പുറകെ ഡി എസ് പി മഹേഷും ഉണ്ടായിരുന്നു. എന്നിട്ട്? എന്നിട്ട് എന്താവൻ ബാലും ചുരുട്ടി ഓടി. അതെ സീതേച്ചി, അയാളുടെ കളി ഞങ്ങളുടെ അടുത്ത് നടക്കില്ലെന്ന് ബോധ്യപ്പെട്ടപ്പോ തിരിച്ചുപോയി. എന്തായാലും സാരല്ല, ഭാഗ്യേ
മിന്നുനെ നമുക്ക് തിരിച്ചു കിട്ടിയല്ലോ. ഇനി സീതേച്ചയുടെ പേരിലുള്ള കേസും തള്ളിപ്പോവല്ലോ. അതെ, എനിക്ക് വേണ്ടി ഇത്രയും കഷ്ടപ്പെട്ടിട്ട് മരണത്തോട് പോലും മല്ലടിച്ച് എന്നെ തിരിച്ചു പിടിച്ച എന്റെ സീത ജയിലിലേക്ക് പോവാൻ ഞാൻ സമ്മതിക്കോ? അതെ കേട്ടോ, എല്ലാം നന്നായി തന്നെ അവസാനിച്ചല്ലോ. ഇനിയെങ്കിലും സന്തോഷവും സമാധാനമുള്ളൊരു ജീവിതം നമുക്ക് കിട്ടിയേ മതിയായിരുന്നു. എല്ലാം നന്നായി വരും മക്കളെ, പക്ഷേ അതിനു മുമ്പ് ഒരു കാര്യം കൂടി നീ അറിയണം. അതെന്താ? കാര്യങ്ങളെല്ലാം ഇപ്പൊ സീതയെ സ്വാധീനം പറഞ്ഞ് ഞാൻ അറിഞ്ഞു. രാജേശ്വരി ചെയ്ത് കൂട്ടിയതും പറഞ്ഞു പരത്തിയതുമെല്ലാം ഇനി നമുക്കിടയിൽ ഒരു ഒളിയും മറയും ഉണ്ടാവാൻ പാടില്ല. അതിന് ആ സത്യം കൂടി അജയ് അറിയണം. മറ്റൊന്നുമല്ല, കുറച്ചു നാളായി നിന്നെ അലട്ടിയിരുന്നൊരു കാര്യമില്ലേ, നിന്റെ അച്ഛൻ ആരാണെന്നുള്ള സംശയം. അതെ, എന്റെ അമ്മ ചെയ്ത ചതി. ജനിച്ചു വീണത് മുതൽ ഞാൻ എന്റെ അച്ഛനാണെന്ന് കരുതി സ്നേഹിച്ച് ബഹുമാനിച്ച ആള് എനിക്ക് ആരുമല്ലാന്ന് അവരെന്നോട് പറഞ്ഞു. അച്ഛനോട് അറിഞ്ഞാണോ എന്നെ ചതിച്ചത്? ഞാൻ നിന്നെ ചതിച്ചിട്ടില്ല മോനെ, എന്റെ സ്വന്തം മകനായിട്ട് തന്നെയല്ലേ ഞാൻ നിന്നെ വളർത്തിയത്. കല്യാണോ നിനക്കോ എന്തെങ്കിലും ഒരു വേർതിരിവ് ഞാൻ കാണിച്ചിട്ടുണ്ടോ? നീ എന്റെ മകനല്ലെന്ന് അറിഞ്ഞു തന്നെയാ ഞാൻ നിന്നെ സ്നേഹിച്ചത്. നീ എന്നെ അച്ഛാന്ന് വിളിക്കുമ്പോ അതിന്റെ എല്ലാ അർത്ഥവും ഉൾക്കൊണ്ട് തന്നെയാ ഞാൻ വിളി കേട്ടത്. പക്ഷെ അതൊരിക്കലും രാജേശ്വരി വിചാരിച്ചതുപോലെ ഒരു പൊട്ടനായിട്ടല്ല. അവൾ എന്നെ കബളിപ്പിക്കുകയാണെന്ന് അറിഞ്ഞിട്ടും ഞാൻ നിന്നു കൊടുത്തു. എന്റെ അച്ഛൻ ആരാണെന്ന് അറിയോ? എനിക്കത് പറഞ്ഞു തരണം. നിനക്കടുത്തറിയാവുന്ന ആളാണ് മോനെ അത്. പക്ഷെ നീ നിന്റെ അച്ഛനെ തിരിച്ചറിയുന്നതിന് മുൻപ് നീ നിന്റെ അമ്മയെ തിരിച്ചറിയണം. സ്വന്തം സുഖത്തെയും സന്തോഷത്തെയും മാത്രം സ്നേഹിച്ച ആ സ്ത്രീ നിന്റെ അച്ഛനെയും കുടുംബത്തെയും ദ്രോഹിച്ചത് പറയണം. അതെ അജയ്, രാജേശ്വരി അമ്മയുടെ പീഡനങ്ങൾക്കിരയായ ഒരു പാവം മനുഷ്യനാ അജയുടെ യഥാർത്ഥ അച്ഛൻ. അപ്പൊ സീതച്ചയ്ക്ക് അറിയായിരുന്നല്ല? സീതച്ചയ്ക്ക് മാത്രല്ല, എനിക്കറിയാം. പക്ഷേ അജയോട് പറയാൻ പറ്റാത്ത അവസ്ഥയിലായിപ്പോയി ഞങ്ങളെല്ലാം. അപ്പോ എല്ലാരും കൂടെ എന്നെ ചതിക്കായിരുന്നു അല്ലേ? കൂടെ നിന്ന് പൊട്ടനാക്കി രസിക്കായിരുന്നു. അജയ് എന്തൊക്കെയായി പറയുന്നത്? ഞങ്ങൾ അജയെ പൊട്ടനാക്കിയെന്നോ? പിന്നെ എല്ലാം അറിഞ്ഞു വെച്ചോണ്ട് കൂടെ നിന്ന് അഭിനയിക്കുന്ന ചതിയല്ലേ? ഒരിക്കലും അല്ല അജയ്, സാഹചര്യം അതായിരുന്നു. അതെ, വളരെ വൈകിയാണെങ്കിലും ഞാനും എല്ലാം അറിഞ്ഞിരുന്നു. പക്ഷെ ഞങ്ങൾക്കാർക്കും നിന്നോടത് തുറന്നു പറയാനുള്ള ധൈര്യമില്ലായിരുന്നു. ഇനിയെങ്കിലും ആരെങ്കിലും ഒന്ന് തുറന്നു പറയൂ. അച്ഛനെങ്കിലും പറ, ആരാ എന്റെ അച്ഛൻ? ആരാ എനിക്ക് ജന്മം തന്നത്? അജയ് അച്ഛനെ പോലെ തന്നെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത ജയദേവൻ അങ്ങൾ തന്നെയാ അജയുടെ അച്ഛൻ. ഞങ്ങൾ എല്ലാവരും ഈ സത്യം അറിഞ്ഞത് വളരെ വൈകിയാ. ആ സമയത്ത് അജയോട് തുറന്നു പറയാനുള്ള സാഹചര്യം ആയിരുന്നില്ല. എന്ത് ഭാവിയാണ് ഞാൻ? ആ മനുഷ്യന്റെ മുഖം നോക്കി എന്തെല്ലാം ഞാൻ പറഞ്ഞു. അങ്ങൾ
അച്ഛനായിരുന്നെങ്കിലെന്ന് ഞാൻ പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട്. എന്റെ അച്ഛനെ പൊന്നുപോലെ നോക്കുന്ന കണ്ട് ബഹുമാനം തോന്നിയിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊന്നും ഞാൻ അറിഞ്ഞിരുന്നില്ലല്ലോ അത് ഞങ്ങളുടെ സ്വന്തം അച്ഛനാണെന്ന്. അജയ്, ഇങ്ങനെ വിഷമിക്കല്ലേ. അങ്കിൾ ഒരിക്കലും അജയ് വരുത്തിട്ടില്ല. ഒരു മകനോടുള്ള സ്നേഹവും കരുതലും പരിഗണനയും തന്നെയാ അജയ്ക്ക് തന്നിട്ടുള്ളത്. അതെ അജയ്, അങ്കിളിൽ നിന്നും അജയ് ഓർത്ത അഭിമാനമായിരുന്നു. രാജേശ്വരി അമ്മ വളർത്തിയിട്ടും എന്റെ മകനിൽ നന്മ മാത്രമേ ഉള്ളൂ എന്ന് എന്നോട് അങ്കിൾ പറഞ്ഞിട്ടുണ്ട്. നീ സന്തോഷമായിട്ടിരിക്കുക അജയ്, നിനക്കെല്ലാം തിരിച്ചു കിട്ടിയില്ലേ, അച്ഛനെയും പെങ്ങളെയും എല്ലാം. പിന്നെ ഞങ്ങളില്ലേ, ഈ ഏട്ടനും അച്ഛനും നിന്റെ സ്വന്തമല്ലേ. അതെ മോനെ, നിങ്ങൾ രണ്ടാളും എന്റെ മക്കള്, എന്റെ രണ്ട് കണ്ണുകൾ, രണ്ടു പേരെയും എനിക്ക് വേണം. ശ്യാമാണല്ലോ, എന്തെങ്കിലും പുതിയ പ്രശ്നമായിരിക്കോ? ഹലോ ശ്യാം. ചെയ്ത ഒരു കാര്യമുണ്ട്. എന്താ ശ്യാം, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട്. രാജേശ്വരി അമ്മ അറസ്റ്റ് ചെയ്തു. എപ്പോ? കുറച്ച് സമയമായതേയുള്ളൂ. ഡിപ്പാർട്ട്മെന്റിൽ ആരെ അറിയിക്കാതെയുള്ള പുതിയ എസ് പിയുടെ ഓപ്പറേഷൻ ആയിരുന്നു. അറസ്റ്റ് കഴിഞ്ഞാൽ ഞാൻ പോലും അറിഞ്ഞത്. ഇന്ന് രാവിലെ ഋഷിസ്വാമിയും കസ്റ്റഡിയിൽ എടുത്തിരുന്നു. പുതിയ എസ് പി ഗൗതം സാറിന്റെ അടുത്ത് അണ്ണാദുരയും കീഴടങ്ങിയിട്ടുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. എല്ലാത്തിനും ചരട് വരികൾ നടത്തിയത് നമ്മുടെ ഹരിപ്രസാദ് സാർ തന്നെയാ. ഇനി രാജേശ്വരി അമ്മ പുറംലോകം കാണില്ല, അതിനുള്ള തെളിവുകളെല്ലാം കിട്ടിക്കഴിഞ്ഞു. ഇതൊരു സ്വപ്നം പോലെ ഉണ്ടല്ലോ ശ്യാം. അച്ഛനെ കിട്ടി, മിന്നുവിനെ കിട്ടി, രാജേശ്വരി അമ്മ അറസ്റ്റിലായി. മിന്നുവിനെ കിട്ടിയോ? അതെ ശ്യാം, മിന്നുവിനെ കിട്ടി. ഇപ്പോഴാ കല്യാണം അജയും മിന്നുവിനെ കൊണ്ടുവന്നത്. എങ്കില് എന്നെ കണ്ടതിന് ശേഷമായിരിക്കും മിന്നുവിനെ കിട്ടിയത്. അവരെന്നെ കണ്ടിരുന്നു, അപ്പോഴൊന്നും ഞാൻ അറിഞ്ഞില്ല രാജേശ്വരി അമ്മയുടെ കാര്യം. ഇനി പഴയതുപോലെ അവര് നിയമത്തെ കബളിപ്പിച്ച് ഇറങ്ങി വരുമോ? ഏയ് ഇല്ല സീത, ഇത് രാജേശ്വരി അമ്മയുടെ അവസാനത്തെ കുരുക. ഇതഴിക്കാൻ ഇനി അവരെ കൊണ്ടാവില്ല. എല്ലാ തെളിവുകളും അവർക്കെതിരാണ്, പോരാത്തതിന് കൊലകുറ്റവും. ഇനി രാജേശ്വരിക്ക് കൊലക്കയറിൽ കുറഞ്ഞൊരു ശിക്ഷ ഉണ്ടാവില്ല. അത്രയ്ക്കുണ്ടല്ലോ ചെയ്തു കൂട്ടിയതെല്ലാം. താങ്ക് യു സോ മച്ച് ശ്യാം, വളരെ നല്ലൊരു വാർത്തയാ വിളിച്ചറിയിച്ചത്. ശരി സീത, കല്യാണോടുകൂടി പറഞ്ഞേക്ക്. ഓക്കെ ശ്യാം. എന്റെ ഈശ്വര. എന്താ സീതേച്ചി? ഒരു സന്തോഷ വാർത്തയുണ്ട്. എന്റെ കാര്യം? രാജേശ്വരി അമ്മയെ അറസ്റ്റ് ചെയ്തു. ആണോ? അതെ. എന്നിട്ട് ശ്യാമിനെ കണ്ടപ്പോ ഒന്നും പറഞ്ഞില്ല? ശ്യാമും അറിഞ്ഞിരുന്നില്ല എന്നാ പറഞ്ഞത്. പുതിയ എസ് പി ആണ് അത്ര അറസ്റ്റ് ചെയ്തത്. എല്ലാം നല്ലതിനാണ് മക്കളെ, കണ്ടില്ലേ, ഓരോരോ പ്രശ്നങ്ങളായി അവസാനിക്കുക. മോന് സങ്കടമുണ്ടോ? സങ്കടോ എന്തിന്? ആ സ്ത്രീ എന്റെ അമ്മ മാത്രമല്ല, ഒരു ക്രിമിനൽ കൂടിയാ. തെറ്റ് ചെയ്താൽ അതാരായാലും ശിക്ഷിക്കപ്പെടണം. അവിടെ രക്തബന്ധങ്ങളോ കർമ്മബന്ധങ്ങളോ ഒന്നും തടസ്സമാവരുത്. അതെ, അജയ് പറഞ്ഞതാ സത്യം. സ്വന്തം ബന്ധങ്ങളെ കരുതി നാം ഓരോരുത്തരും കാണിക്കുന്ന വിട്ടുവീഴ്ചകളാ നമ്മുടെ നാട്ടിൽ ക്രിമിനലുകളും ക്രൈമുകളും പെരുകാൻ കാരണം. സീത പറയുന്ന ശരിയാ, തെറ്റ് ചെയ്തത് ആരായാലും മറച്ചു വെക്കാതെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ നാം ഓരോരുത്തരും ധൈര്യം കാണിക്കുക തന്നെ വേണം. ഇപ്പൊ കണ്ടില്ലേ, കൊന്നും കൊല വിളിച്ചും വെട്ടിക്കൂട്ടിയതെല്ലാം പാതി വഴിയിൽ ഉപേക്ഷിച്ച് രാജേശ്വരി അമ്മ അഴിക്കുള്ളിലായത്. അതെ മക്കളെ, ജനിച്ചു വീഴുമ്പോ ഒന്നുമില്ലാതെയാ ഓരോരുത്തരും ഈ ഭൂമിയിലേക്ക് വരുന്നത്. അതേപോലെയാ മടക്കവും. ആ ബോധമാണ് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടത്. മനസ്സിന് ഒരുപാട് സന്തോഷം തോന്നുക, ഒരു മഴ പെയ്ത് തോർന്ന സുഖം. അതെ മോളെ, ഇനിയുള്ള നാളുകൾ സന്തോഷത്തിന്റെയാ. നമ്മൾ ആഗ്രഹിച്ചതുപോലെ സന്തോഷവും സമാധാനവും കളിയും ചിരിയും നിറഞ്ഞ നാളുകളായിരിക്കും ഇനി നമുക്ക്. സീതേച്ചിയുടെ നവ പൊന്നാവട്ടെ.
എത്രയോ നാളുകളായി ഇങ്ങനൊരു മുഹൂർത്തം സ്വപ്നം കാണുന്നു. ും